ഹായ് ഓൾ, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ദിൽകുഷ് അല്ലെങ്കിൽ സ്വീറ്റ് ബൺ, തേങ്ങാ ബൺ എന്നൊക്കെ പറയുന്ന ഈ ഐറ്റത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും തരം കുക്കിംഗ് ഓയിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദയും അതുപോലെ തന്നെ ഈസ്റ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാവ് പൊങ്ങി കിട്ടുകയുള്ളൂ. നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലതായിട്ട് തന്നെ കൈ വെച്ച് കുഴച്ച് നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു മാവിന് നല്ലതായിട്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് അതിനകത്ത് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ട് കൈ വെച്ച് ഈ ഒരു മാവിനെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്ത ഈ ഒരു മാവ് പിന്നെ നമ്മൾ ഒരു ബൗളിൽ അല്പം എണ്ണ തടവിയിട്ട് അതിലേക്ക് മാറ്റി ഒന്ന് മൂടി വെച്ച് ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ വിരിച്ചിട്ടോ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇതൊന്ന് ഡബിൾ സൈസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ മാവിനെ നമ്മൾ 2 പാർട്ടായിട്ട് മാറ്റണം. ഈ ഒരു ഡവിൽ നിന്ന് നമുക്ക് 2 സ്വീറ്റ് ബൺ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 ബൗളിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര 3-4 ടേബിൾ സ്പൂൺ എടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ കുമിച്ച് തന്നെ എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ റൈസിൻസ്, 2 ടേബിൾ സ്പൂൺ ചെറി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ് കുക്കായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിനെ 2 പാർട്ടാക്കിയതിന് ശേഷം അതിലൊരു പാർട്ടിനെ വീണ്ടും 2 പാർട്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1 ഡവ് വെച്ചിട്ട് 2 ദുൽഖിഷാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഉള്ളിലുള്ള പാത്രം എടുത്ത് അതിനകത്തേക്ക് ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബട്ടർ പേപ്പർ കറക്റ്റ് അളവായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ ഒരു പാട്ട് മാവ് ഒന്ന് പരത്തിയെടുത്ത് സൈഡിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന വിധത്തിലാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് പൊടി തൂവിട്ട് പരത്തിയെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വട്ടത്തിൽ വീശിയെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മാക്സിമം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലവർക്ക് കുറേ ഫില്ലിങ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലവർക്ക് കുറച്ചായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി 2 ഡവ് പരത്തിയെടുത്തതിന് ശേഷം അത് ഇതിന് മുകളിൽ വിരിച്ച് കൊടുത്ത് സൈഡ് നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇനി നമ്മൾ ഇത് വീണ്ടും 1 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓവനിലും അതുപോലെ തന്നെ അടുപ്പിലും ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തതെന്ന പോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ 20 മിനിറ്റിന് ശേഷം ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതായിട്ട് അങ്ങ് പൊങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിൽ എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഒരു എഗ്ഗ് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് ഇതിന് മുകളിൽ നല്ലതായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെക്കാം. ഈ ഒരു എയർ ഫ്രയറിൽ നമ്മൾ മുൻപും പല റെസിപ്പീസും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ ഡിഗ്രി 160 കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ആദ്യം 13 മിനിറ്റിലാണ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. 13 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് പുറത്തെടുത്ത് നോക്കുക. അപ്പോൾ ചില എയർ ഫ്രയറിൽ കൂടുതൽ ടൈം വേണ്ടിവരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 18 മിനിറ്റോ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് നോക്കിയിട്ട് ഒന്ന് പുറത്തേക്ക് എടുത്തതിന് ശേഷം പിന്നെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമുക്ക് നല്ല കറക്റ്റായിട്ട് 13 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമേ നല്ല ബ്രൗൺ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ദുൽഖിഷ്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഫില്ലിങ്ങും നല്ല മധുരമൊക്കെ വെച്ച് കൊടുത്തോണ്ട് തന്നെ ആ ഒരു ഷുഗറൊക്കെ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എയർ ഫ്രയറിലില്ലാന്നുണ്ടെങ്കിൽ ഓവനിലും പിന്നെ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു.